ഹായ്, ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓൺലൈൻ വഴി ക്ലാസുകളും ജോലികളും എല്ലാം കൂടിയതോടുകൂടി പ്രസൻറ്റേഷൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പാർട്ടായി മാറിയിരിക്കുകയാണ്. എന്നാൽ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണ അവതരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയെങ്കിൽ മാത്രമേ പ്രസൻറ്റേഷൻ ഫലവത്താവുകയുള്ളൂ. കാരണം ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ കുട്ടികളെ ശ്രദ്ധാപൂർവം പ്രസൻറ്റേഷനിലേക്ക് ശ്രദ്ധ തിരിക്കണമെങ്കിൽ കൂടുതൽ ആകർഷകമായ രീതിയിൽ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കണം. അതിനുള്ള 3 ടിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സോ നമുക്ക് കാണാം. പ്രസന്റേഷൻ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ എഴുതുന്ന കൈ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നമ്മളുടെ മുഖം കാണുന്നത് കാണികളെ ആകർഷിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. അതുകൊണ്ട് നമ്മൾ പ്രസന്റേഷൻ അവതരിപ്പിക്കുമ്പോൾ ഹെഡിങ്സ് പ്രത്യേകിച്ചും എഴുതുന്ന അവസരത്തിൽ നമ്മളുടെ കൈ കൂടി ആ ഹെഡിങ്ങിനൊപ്പം ആനിമേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ചലിക്കുകയാണെങ്കിൽ അത് അവരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് ഒന്നാമത്തെ ഒരു ഘടകമാണ്. So let's watch whiteboard animation or handwriting animation. PowerPoint open cheythu adin kittunna slide la title slide aanu njan ivide welcome to tips and tricks nu type cheyyan thodannu nammal animation kodukkum appo adinayittu nammal ee box select cheyidirikkunna nilanirthikkondu thanne animate menu il click cheyunu adine shesham adil ninnu nammal appear enna option aanu select cheyunu thodannu നമ്മൾ ആനിമേഷൻ പെയിൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന വിൻഡോയിൽ നമുക്ക് അപ്പിയർ എന്ന ആനിമേഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് ഓപ്ഷൻസ് എന്ന മെനു ചൂസ് ചെയ്യുന്നു. ഇവിടെ ആനിമേറ്റ് ടെക്സ്റ്റ് ബൈ ലെറ്റർ എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓരോ ലെറ്ററിനും 0.5 seconds ഡിലേ അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റ് 2 ടാബുകൾ ഓപ്പൺ ചെയ്ത് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് വെൽക്കം ടു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന വാക്ക് വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ ഹാൻഡ് റൈറ്റിംഗ് ആനിമേഷൻ ആയതുകൊണ്ട് ഒരു ഹാൻഡിൻ്റെ പടം ആവശ്യമുണ്ട്. അതിന് ഇൻസേർട്ട് പിക്ചർ ഓപ്ഷൻ വഴി നമ്മളൊരു പിക്ചർ സെലക്ട് ചെയ്യുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചിത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ ടിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൈയുടെ വലിപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെറുതാക്കി ഏകദേശം ലെറ്ററിനോട് ചേർത്ത് വെക്കുന്നു. ഇനി ഇതിനും ആനിമേഷൻ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കസ്റ്റം പാത്ത് എന്ന ആനിമേഷനാണ്. നമ്മൾ ഡ്രോ ചെയ്യുന്ന പാത്തിലൂടെ ഈ കൈ ചലിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ മൗസ് കുരിശാകൃതിയിലായിട്ടുണ്ട്. അതുപയോഗിച്ച് നമ്മൾ നമ്മുടെ അക്ഷരങ്ങളുടെ മേലെ അതേ രീതിയിൽ തന്നെ ഒന്നുകൂടി എഴുതുകയാണ്. ഇത് അല്പം സമയമെടുക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തു നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ സിയിലാണ് പെൻ ചലിക്കുന്നത്. അതിനുശേഷം കെയിലെത്തി എസിൽ വന്നു. നമ്മൾ അവസാനിപ്പിക്കുന്നതിനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് രീതിയിൽ കൈ ചലിക്കുന്നത് കാണാം. അതിൻ്റെ പാത്ത് നമുക്ക് താഴെ കാണുവാനായിട്ട് സാധിക്കും. ഇനി ഈ കൈയുടെ ചലനം വളരെ വേഗത്തിലായിരുന്നു. ഇത് നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. മൊത്തം നമുക്ക് 20 അക്ഷരങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. ഒരക്ഷരത്തിന് 0.5 വെച്ച് നമ്മൾ മൊത്തം 10 സെക്കൻഡാണ് ഇവിടെ നൽകുന്നത്. 10 സെക്കൻഡ് ഡ്യൂറേഷൻ നൽകി വീണ്ടും നമ്മൾ എഫക്റ്റ് ഓപ്ഷനിൽ സ്മൂത്ത് സ്റ്റാർട്ട് സ്മൂത്ത് എൻഡ് എന്ന സ്ലൈഡറുകൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ കൈ സാവധാനം എഴുത്തിൻ്റെ ഒപ്പം ചലിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഈ കൈയുടെ സ്ഥാനം ഇപ്പോൾ നമ്മുടെ നേരത്തെ ടെക്സ്റ്റിനൊപ്പമല്ല, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അടുത്ത ഘട്ടം. ഇവിടെ നമ്മൾ കൈ അല്പം ഉയർത്തി പ്ലേ ചെയ്യുന്നു, റിവ്യൂ നോക്കുന്നു. അല്പം താഴ്ത്തേണ്ടതുണ്ട്. വീണ്ടും താഴ്ത്തുന്നു, പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു.
വീണ്ടും മുകളിൽ തന്നെയാണ്. വീണ്ടും ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ വഴി നമുക്ക് അത് സ്മൂത്താക്കി ഹാൻഡ് അക്ഷരങ്ങൾക്കൊപ്പം കൈ ചലിക്കുന്ന രീതിയിൽ ആക്കി എടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി ഒപ്പം എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇത് സ്ലൈഡ് ഷോ മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് സ്ലൈഡ് ഷോ മോഡിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ കൃത്യമായി തന്നെ അക്ഷരങ്ങൾക്കൊപ്പം കൈയും ചലിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പ്രസന്റേഷനിൽ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു ഘടകമാണ് ചിത്രങ്ങൾ. എന്നാൽ പലപ്പോഴും നമ്മൾ പ്രസന്റേഷൻ സ്ലൈഡുകളിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. അതനുസരിച്ച് നമ്മളുടെ കണ്ടന്റ് കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ കണ്ടന്റിന്റെ വലിപ്പം കുറയ്ക്കുന്നതിനോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ പവർ പോയിന്റ് പ്രസന്റേഷനിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി മറ്റ് ഗ്രാഫിക് എഡിറ്ററുകളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നതിനുള്ള മാർഗമുണ്ട്. നമുക്ക് നോക്കാം, ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ഇൻ പവർ പോയിന്റ്. ഇപ്പം നമ്മൾ നേരത്തെ അതേ പ്രസന്റേഷനിൽ പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യുന്നു. ബ്ലാങ്ക് സ്ലൈഡാണ് ആഡ് ചെയ്തത്. ഒരു പടം നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. MSD ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് ഞാൻ മഹേന്ദ്രസിംഗ് ധോണിയുടെ ഒരു ചിത്രമാണ് ഇന്ന് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. അതിൽ മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പം നമുക്ക് അതിൻ്റെ കാണികളെയൊക്കെ വേഗമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടാണ് ഇന്ന് ഇവിടെ റിമൂവ് ചെയ്യുക. ഇതിൻ്റെ ഫോർമാറ്റ് ടൂളിൽ നിന്നും റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലെ കളറ് മാറി ഇത് കാണുവാനായിട്ട് സാധിക്കുക. അത്രയും ഏരിയയാണ് റിമൂവ് ആയി പോവുക. അതിൻ്റെ വലുപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ആക്റ്റീവ് പോയിന്റ്സിൽ ഡ്രാഗ് ചെയ്താൽ നമുക്ക് അത് കഴിയുന്നതാണ്. ഡ്രാഗ് ചെയ്യും തോറും ഏരിയയിൽ വ്യത്യാസം വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഏരിയ റിവീൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജേഴ്സിയിലും ബോളിലും ഒക്കെ ഹൈഡ് ചെയ്യുന്ന കളർ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്ക് ഏരിയ ടു കീപ്പ്, മാർക്ക് ഏരിയ ടു റിമൂവ് എന്ന ഓപ്ഷനുകളുണ്ട്. അതുപയോഗിച്ച് ഞാൻ ക്യാപ്പിലെ BCCI ലോഗോ റിവീൽ ചെയ്തു. നൈക്കിയുടെ ചിഹ്നം റിമൂവ് ചെയ്തു. വീണ്ടും ജേഴ്സിയിലെ BCCI ലോഗോ ബോൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും ഏരിയ നമ്മൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ധാരാളം ഏരിയ മറയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിന് മാർക്ക് ഏരിയ ടു റിമൂവ് എന്ന ബട്ടൺ എടുക്കുന്നു. നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ ഒരു അത്ര പ്രിസൈസ് ആയിട്ട് മാർക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു വേഗമായിട്ടുള്ള മാർക്കിങ് മതിയാവും, കണ്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഏരിയയും കളറിലായിപ്പോയി. ഇപ്പോൾ സംഭവിച്ചൊരു കാര്യം, ആ ബോള് കൂടി വീണ്ടും മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് വീണ്ടും മാർക്ക് ഏരിയ ടു കീപ്പ് ഉപയോഗിച്ച് ഞാൻ ഒന്നുകൂടി ബോളിനെ പുറത്തുകൂടെ വരയ്ക്കുകയാണ്. ഇപ്പോൾ ബോള് തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അല്പം കൂടി വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗ്ലൗസിൻ്റെ അവിടെ ചെറിയൊരു കളർ വ്യത്യാസം വന്നു. അവിടെ ഞാൻ ഏരിയ ടു കീപ്പ് ഉപയോഗിച്ച് ക്ലിയർ ആക്കുകയാണ്. ഇപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഔട്ട് സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ പവർ പോയിന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കൂടുതലായി വിവരിക്കുന്ന അവസരത്തിൽ ആ ഭാഗം മാത്രം സൂം ചെയ്ത് കാണിക്കുന്നത് പലപ്പോഴും ഓഡിയൻസിൻ്റെ ശ്രദ്ധ കൂടുതലായി ലഭിക്കുന്നതിന് കാരണമാണ്. അങ്ങനെയുള്ള ഒരു ആനിമേഷനാണ് അടുത്തത്, സൂം ആനിമേഷൻ. നമ്മൾ നേരത്തെ പ്രസന്റേഷനിലൂടെ വീണ്ടും ഒരു സ്ലൈഡ് കൂടി ആഡ് ചെയ്യുകയാണ്. ബ്ലാങ്ക് സ്ലൈഡ് തന്നെ നേരത്തെ പോലെ ചെയ്തു. പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് പിക്ചർ, നമ്മൾ കേരളത്തിലെ ജില്ലകൾ മാപ്പ് ചെയ്ത ഒരു ചിത്രമാണ് ആഡ് ചെയ്തത്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നേരത്തെ കണ്ടതുപോലെ തന്നെ ഫോർമാറ്റ് മെനുവിൽ നിന്ന് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നു. ഇനി നമ്മൾ കോട്ടയം ജില്ലയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം കോട്ടയം ജില്ലയുടെ ഏരിയ നമ്മൾ സൂം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനായി ആദ്യമേ നമ്മളൊരു സ്ലൈഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഈ സ്ലൈഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിനായി അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷോർട്ട്കട്ട് കീ ആയ ഉപയോഗിക്കാം. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിൽ നമ്മൾ ഷേപ്പ് ഉപയോഗിച്ച് ഒരു സർക്കിൾ ഡ്രോ ചെയ്യുകയാണ്. ഓവൽ ഷേപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് സർക്കിൾ ഡ്രോ ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. ഇപ്പം
പെർഫെക്റ്റ് സർക്കിൾ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ആ സർക്കിൾ ഫിൽഡ് ആണ്. ഇതിനായി നമ്മൾ ഫിൽഡ് മാറ്റണം. ഫിൽഡ് മാറ്റാൻ വേണ്ടി ഷേപ്പിൻ്റെ ഫില്ല് നോ ഫില്ലാക്കുകയാണ്. അതുപോലെ തന്നെ ഷേപ്പ് ഔട്ട്ലൈൻ്റെ കളർ ബ്ലാക്ക് ആയി സെറ്റ് ചെയ്യുന്നു. ലൈൻ വെയ്റ്റ്, ഷേപ്പിൻ്റെ ലൈൻ വെയ്റ്റ് നമ്മൾ 3 ആയിട്ട് സെറ്റ് ചെയ്യുകയാണ്. ഇപ്പം സർക്കിളിൻ്റെ ഔട്ട്ലൈൻ ബ്ലാക്കിൽ തിക്നെസ് കൂടി വരുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇത് ക്രോപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ സർക്കിൾ ഡ്രോ ചെയ്ത ഏരിയ മാത്രം മതി. ഇതിനായി പിക്ചർ ഫോർമാറ്റ് മെനുവിൽ നിന്നും ക്രോപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഇവിടെ ക്രോപ്പ് ടു ഷേപ്പ് എന്നാണ് ഞാൻ എടുക്കുക. അതിൽ നേരത്തെ പോലെ തന്നെ ഓവൽ ഷേപ്പ് സെലക്ട് ചെയ്യുന്നു, ക്രോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഓവൽ ഷേപ്പിലാണ് ക്രോപ്പ് ഏരിയ മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് ആസ്പെക്ട് റേഷ്യോ 1:1 സെലക്ട് ചെയ്യുമ്പോൾ അത് സർക്കിളായിട്ട് മാറും. ഇനി ഈ ക്രോപ്പ് മാർക്കേഴ്സ് നമ്മൾ ഡ്രാഗ് ചെയ്ത് നമ്മുടെ നേരത്തെ സർക്കിളിൻ്റെ വലിപ്പത്തിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ഇതിന് ക്രോപ്പ് ഏരിയയുടെ 4 കോർണറുകളിലുമുള്ള മാർക്കറുകൾ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. കൊണ്ടുവരുന്ന അവസരത്തിൽ നമുക്ക് അവിടെ നമ്മുടെ പഴയ സർക്കിളിൻ്റെ ഔട്ട്ലൈൻ കാണുന്നതിനായിട്ട് സാധിക്കും. അതനുസരിച്ച് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നാൽ മതിയാവും. ഇത്ര പ്രിസൈസ് ആയിട്ട് സൂം ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഷേപ്പ് ഓപ്ഷൻ ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട കേസും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഒരു അപ്രോക്സിമേറ്റ് ഏരിയ സെലക്ട് ചെയ്താൽ മതിയാവും. ഇവിടെ ആ സർക്കിളിനൊപ്പം എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രിസൈസ് ആയിട്ട് ഡ്രാഗ് ചെയ്ത് നമ്മൾ സർക്കിള് ഒപ്പം എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഈ സർക്കിളും അതിലെ ക്രോപ്പ് ഇമേജും സെലക്ട് ചെയ്യുകയാണ്. അത് കൺട്രോൾ എക്സ് ഉപയോഗിച്ച് ഞാൻ കട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് സ്ലൈഡിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ആ സ്ലൈഡ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് സ്ലൈഡ് കൊടുക്കുന്നു. പഴയ സ്ലൈഡിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. കൺട്രോൾ വി ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ എഡിറ്റിൽ നിന്നും കട്ടും അല്ലെങ്കിൽ എഡിറ്റിൽ നിന്ന് പേസ്റ്റ് ഓപ്ഷനും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിത് ആനിമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഒബ്ജക്റ്റുകളും സെലക്ട് ചെയ്യുക. അതായത് നേരത്തെ വരച്ച സർക്കിളും അതിനുള്ളിലെ ക്രോപ്ഡ് ഇമേജും സെലക്ട് ചെയ്യുക. അതിനുശേഷം ആനിമേറ്റ് മെനുവിൽ നിന്നും നമ്മൾ ഗ്രോ ആൻഡ് ഷ്രിങ്ക് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആ സർക്കിൾ വലുതായി വന്നത് കാണാം. അത് 150% സൂമിംഗ് ലെവലാണ് കാണിച്ചത്. അത് മാറ്റുന്നതിന് വേണ്ടി എഫക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സൈസിൻ്റെ അവിടെ നിന്നും നമ്മുടെ കസ്റ്റം വാല്യൂ 150 എന്നുള്ളത് 250% ആക്കുകയാണ്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. കൂടുതൽ വലുപ്പത്തിൽ അത് സൂം ചെയ്ത് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഈ സർക്കിൾ ഡ്രോ ചെയ്തതുകൊണ്ട് ആ സർക്കിൾ ഡ്രോയിങ്ങിന് വേണ്ടി ഒരു അനിമേഷനും കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. ആഡ് ആനിമേഷൻ എന്നും വീൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പം സർക്കിൾ ഡ്രോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി അത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മുടെ അനിമേഷൻ പെയിനിൽ അത് മൂവ് ചെയ്ച്ച് 1 കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഓൺ ക്ലിക്ക് ഇവൻറ്റിലെ ട്രിഗറിംഗ് ആണ് സർക്കിൾ ഡ്രോയിങ്. മറ്റ് രണ്ട് ആനിമേഷൻസ് ഇതിനൊപ്പമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് വിത്ത് പ്രീവിയസ്, ആഫ്റ്റർ പ്രീവിയസ് എന്ന രണ്ട് ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുന്നത്. സർക്കിൾ ഡ്രോ ചെയ്തതിന് ശേഷം വരേണ്ടതിന് ആഫ്റ്റർ പ്രീവിയസും ഒപ്പം വരേണ്ട ക്രോപ്ഡ് ഇമേജിന് വിത്ത് പ്രീവിയസ് എന്ന ട്രിഗറിങ് ഇവൻറ്റും സെറ്റ് ചെയ്യുന്നു. നോക്കാം, വളരെ കൃത്യമായി സൂം ചെയ്ത് വരുന്നു. ഇപ്പം ഇന്നിവിടെ പറഞ്ഞ 3 ടിപ്പുകളും ഞാൻ പവർ പോയിന്റ് 2010 ചെയ്തിരിക്കുന്നത്. പുതിയ വേർഷനുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാം. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി, ഞാനത് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോകളും പഴയ വീഡിയോകളും ഒക്കെ കാണുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.